എനിക്ക് പ്രിയപ്പെട്ടവയെ കുറിച്ച് അഞ്ചോ ആറോ വാക്കുകൾ എഴുതുക എന്നത്. എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട കളർ ഉണ്ടാവാം, ഫ്രൂട്ട് ഉണ്ടാകാം, ബേർഡ് ഉണ്ടാകാം, ആനിമൽസ് മൃഗങ്ങളുണ്ടാകാം, ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫിലിം സ്റ്റാർ, ഫ്ലവർ, ഇങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട പല വസ്തുക്കളും ഉണ്ടാകാം. അതിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി അഞ്ചോ ആറോ വാക്കുകൾ എഴുതാനാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് കളർ, ഫ്രൂട്ട്, ബേർഡ്, ആനിമൽ, ഫുഡ്, ഫിലിം സ്റ്റാർ, ഫ്ലവർ, ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് കാണും ആദ്യം നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ കളറിനെ പറ്റിയാണ് എഴുതുന്നതെങ്കിൽ മൈ ഫേവറേറ്റ് കളർ ഈസ് റെഡോ ബ്ലൂവോ ഗ്രീനോ എന്താന്ന് വെച്ചാൽ എഴുതുക. ഫ്രൂട്ടിനെ പറ്റി എഴുതുവാണെങ്കിൽ മൈ ഫേവറേറ്റ് ഫ്രൂട്ട് ഈസ് ആപ്പിളോ ഓറഞ്ചോ അങ്ങനെ എന്താന്ന് വെച്ചാൽ എഴുതുക. മൈ ഫേവറേറ്റ് ബേർഡ് ഈസ് പക്ഷിയെ പറ്റിയാണ് എഴുതുന്നതെങ്കിൽ മൈ ഫേവറേറ്റ് ബേർഡ് ഈസ് എന്റെ ഇഷ്ടപ്പെട്ട പക്ഷി തത്തയോ പ്രാവോ മയിലോ എന്താന്ന് വെച്ചാൽ അത് എഴുതുക. മൈ ഫേവറേറ്റ് ആനിമൽ ഈസ് എന്റെ ഇഷ്ടപ്പെട്ട മൃഗം പൂച്ചയാണോ പട്ടിയാണോ ആനയാണോ സിംഹമാണോ അത് എഴുതുക. മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് എനിക്ക് പ്രിയപ്പെട്ട ആഹാരം അത് എന്ത് തന്നെയാണേലും ചോറാണോ പിസയാണോ ബിരിയാണിയാണോ ബർഗറാണോ എന്താന്ന് വെച്ചാൽ അത് എഴുതുക. മൈ ഫേവറേറ്റ് ഫ്ലവർ ഈസ് എനിക്ക് പ്രിയപ്പെട്ട പൂ എന്റെ പ്രിയപ്പെട്ട പൂ ഏതാന്ന് എഴുതുക. റോസോ മുല്ലയോ താമരയോ ഏതാന്ന് വെച്ചാൽ അത് എഴുതുക. ഇനി നമുക്ക് ഓരോന്നും എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ആദ്യമായി കളറിനെ പറ്റി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എന്ത് തന്നെയാണെങ്കിലും ഫേവറേറ്റ് ആയത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ എഴുതണം. ഇപ്പൊ കളറിനെ പറ്റി എഴുതുവാണെങ്കിൽ നമ്മൾ പല കളറുണ്ട്, റെഡ്, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്, പിങ്ക്, വയലറ്റ്, ഇങ്ങനെ കുറെ കളേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്, ആ കളറിന്റെ പ്രത്യേകത എന്താണ്, അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ഇവിടെ ഉദാഹരണത്തിന് ഒരു കളർ ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ നീലയെ പറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ പോയിന്റ് ആയിട്ടാണ് എഴുതുന്നത്. നമ്മൾ എഴുതുമ്പോൾ പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. മൈ ഫേവറേറ്റ് കളർ, മൈ ഫേവറേറ്റ് കളർ ഈസ് ബ്ലൂ. ദ ഓഷ്യൻ ആൻഡ് ദ സ്കൈ ആർ ബ്ലൂ ഇൻ കളർ. ഓഷ്യൻ ആൻഡ് സ്കൈ സമുദ്രവും കടലും സ്കൈ ആകാശവും ബ്ലൂ ഇൻ കളർ നീല കളറാണ്. ദർ ആർ ലോട്ട്സ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബ്ലൂ. ബ്ലൂ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്, ലൈറ്റ് ബ്ലൂസ് ആൻഡ് ഡാർക്ക് ബ്ലൂസ്. ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഉണ്ട്, ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ഉണ്ട്. അശോക ചക്ര ഇൻ അവർ നാഷണൽ ഫ്ലാഗ് ഈസ് ബ്ലൂ ഇൻ കളർ. മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗിലുള്ള ദേശീയ പതാകയിലുള്ള അശോക ചക്രം നീല കളറിലാണ് കാണുന്നത് എന്നത് വളരെ നല്ലൊരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് ആ പോയിന്റ്സ് എല്ലാം കൂടി പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. പാരഗ്രാഫ് ആയിട്ട് എഴുതിയത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ നോക്കി കോപ്പി അടിക്കരുത്, നിങ്ങൾ ഈ മോഡൽ വെച്ച് മറ്റ് കളറുകൾ എഴുതാൻ ശ്രമിക്കുക. അടുത്തതായി പറയുന്നത് മൈ ഫേവറേറ്റ് ഫ്രൂട്ട്, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ഏതാണ്, പഴമേതാണ്. പഴങ്ങളുടെ പട്ടിക നമ്മൾ എടുത്താൽ പഴങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ആപ്പിള്, ബനാന, ഓറഞ്ച്, പൈനാപ്പിൾ, ഗ്രേപ്സ്, ഗുവ, ജാക്ക് ഫ്രൂട്ട്, മാംഗോ, വാട്ടർ മെലൻ തുടങ്ങിയവയെല്ലാം നമുക്ക് ഫലങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അതിൽ നമുക്ക് ഏത് ഫലമാണ് ഇഷ്ടപ്പെട്ടത്, അതിന് എന്ത് പ്രത്യേകതയാണുള്ളത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത്, അതാണ് നമ്മൾ ഫേവറേറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം തന്നിരിക്കുന്നു, മൈ ഫേവറേറ്റ് ഫ്രൂട്ട് ഈസ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പഴം ഏതാണെന്ന് വെച്ചാൽ അവിടെ എഴുതുക. ഇറ്റ് ഈസ് സ്വീറ്റ് ഓർ അതിന്റെ ടേസ്റ്റ് എഴുതുക, ഇത് മധുരമുള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് എഴുതുക. ഇറ്റ് ഈസ് എ ബിഗ് ഓർ സ്മോൾ ഫ്രൂട്ട്, ഇതൊരു വലിയ പഴമാണ് അല്ലെങ്കിൽ ചെറിയ പഴമാണ്. ഇറ്റ്സ് കളർ ഈസ് അതിന്റെ നിറം ഇതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇത് എന്തൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, ജ്യൂസോ ഐസ്ക്രീമോ ഷേക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി ഇതൊരു വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. പിന്നെ എന്തെങ്കിലും അതിന്റെ പ്രത്യേകതകൾ നമുക്ക് അറിയാമെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ഇതൊരു ഉദാഹരണം കാണിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിനായി വാട്ടർ മെലൺ, ഞാൻ ഇവിടെ തന്നിരിക്കുന്ന വാട്ടർ മെലണിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്, അത് നോക്കാം. മൈ ഫേവറേറ്റ് ഫ്രൂട്ട് ഈസ് വാട്ടർ മെലൺ. ഇറ്റ് ഈസ് എ ബിഗ് ഫ്രൂട്ട് ഇതൊരു വലിയ പഴമാണ്. ഇറ്റ്സ് ഔട്ട്സൈഡ് കളർ ഈസ് ഗ്രീൻ ആൻഡ് റെഡ് ഇൻസൈഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ജ്യൂസ്. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി എ വാട്ടർ മെലൺ ഹാസ് മെനി സീഡ്സ്. ഇങ്ങനെ നമ്മൾ പോയിന്റ്സ് ആയിട്ട് എഴുതരുത്, ഇതെല്ലാം കൂടെ നമ്മൾ പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. പഴത്തിന് വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് എഴുതാവുന്നതാണ്. അടുത്തത് മൈ ഫേവറേറ്റ് ബേർഡ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പക്ഷി ഏതാണ് എന്നുള്ളത്. നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷികളെ നോക്കിയാൽ നമുക്ക് പല പക്ഷികളെ കാണാവുന്നതാണ്. പീകോക്ക്, പാരറ്റ്, ഡോവ്, സ്പാരോ, കിങ് ഫിഷർ, ഓസ്ട്രിച്ച്, ഓൾ, ക്രെയിൻ, സ്വാൻ, മൈന, കുയിൽ, ക്രോ, ഹെൻ, ഡക്ക്, ഇങ്ങനെ പല തരത്തിലുള്ള പക്ഷികളെ നമുക്കറിയാം. ഇതിൽ ഏത് പക്ഷിയാണ് നമുക്ക് പ്രിയപ്പെട്ടതെന്ന് എഴുതണം. അത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടതായത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. മൈ ഫേവറേറ്റ് ബേർഡ് അതെങ്ങനെയാണ്, അതിന്റെ ഒരു ഉദാഹരണം നോക്കാം. മൈ ഫേവറേറ്റ് ബേർഡ് ഈസ് അത് ഏതാണെന്ന് ഉള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എഴുതണം. ഇറ്റ് ഈസ് എ സ്മാൾ അല്ലെങ്കിൽ ബിഗ് ബേർഡ് അതൊരു വലിയ പക്ഷിയാണ് അല്ലെങ്കിൽ ചെറിയ പക്ഷിയാണ്. ഇറ്റ്സ് കളർ ഈസ് ചില പക്ഷികൾക്ക് ഒരേ നിറമായിരിക്കും അല്ലെങ്കിൽ തൂവലിനെല്ലാം പല കളർ ആയിരിക്കും അത് എഴുതുക. ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ ഫെതേഴ്സ് ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായ ഫെതർ, ഫെതർ എന്ന് വെച്ചാൽ തൂവലുകൾ, തൂവലുകളുണ്ട് അല്ലെങ്കിൽ ടെയിൽ വാലുണ്ട് അല്ലെങ്കിൽ ബീക്ക് ചുണ്ടുണ്ട്, അതിന് മനോഹരമായ തൂവലുണ്ട് വാലുണ്ട് അല്ലെങ്കിൽ
ചുണ്ട് ഉണ്ട്. ഇറ്റ്സ് എ നെക്ക് ഈസ് ലോങ്, അതിന്റെ കഴുത്ത് എങ്ങനെയാണ്, ലോങ് ഓർ ഷോർട്ട്. ഇറ്റ്സ് നെക്ക് ഈസ് ലോങ് ഓർ ഷോർട്ട്, അതിന്റെ കഴുത്ത് നീളമുള്ളതോ ചെറുതോ ആണ്. ഇറ്റ്സ് എ ടെയിൽ ഈസ് ലോങ് ഓർ ഷോർട്ട്, അതിന്റെ വാല് നീളമുള്ളതാണോ അല്ലയോ എന്ന് എഴുതുക. ഇറ്റ്സ് എ ബീക്ക് ഈസ് അതിന്റെ ചുണ്ടിന്റെ പ്രത്യേകത, കൂർത്തതാണോ അല്ലെങ്കിൽ വളഞ്ഞതാണോ ചെറുതാണോ വലുതാണോ എങ്ങനെയുള്ളതാണെന്ന് എഴുതുക. പിന്നെ നമുക്ക് അതിന്റെ കൂടെ വേണമെങ്കിൽ അതിന്റെ വേറെ എന്തെങ്കിലും പ്രത്യേകത അറിയാമെങ്കിൽ ചേർക്കാം. ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇറ്റ് ഗിവ്സ് എഗ് എന്ന് ചേർത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കോഴിയെ പറ്റിയോ താറാവിനെ പറ്റിയോ ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ് ഇറ്റ് ഗിവ്സ് എഗ്. അത് നമുക്ക് എഗ് കൂടെ തരുന്നു, മുട്ട കൂടെ തരുന്നു. ഇവിടെ ഞാൻ മയിലിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. മൈ ഫേവറേറ്റ് ബേർഡ് ഈസ് പീകോക്ക്, എന്റെ ഫേവറേറ്റ് ബേർഡ് പീകോക്ക് ആണ്. പീകോക്ക് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ബേർഡ്, പീകോക്ക് വളരെ മനോഹരമായ ഒരു പക്ഷിയാണ്. ഇറ്റ്സ് നെക്ക് ഈസ് ലോങ്, ഇതിന്റെ നെക്ക് കഴുത്ത് ലോങ് ആണ്, നീളമുള്ളതാണ്. ഇറ്റ് ഹാസ് എ ക്രൗൺ ഓൺ ഇറ്റ്സ് ഹെഡ്, അതിന്റെ തലയിലായിട്ട് ഒരു കിരീടം പോലെ ഒരു സാധനമുണ്ട്. ഇറ്റ്സ് ഫെദർ ഈസ് വെരി ബ്യൂട്ടിഫുൾ ദാൻ എനി അതർ ബേർഡ്സ്. ആ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റു പക്ഷികളെ അപേക്ഷിച്ച് ഇതിന്റെ ഫെദർ തൂവലുകൾ കാണാൻ വളരെ മനോഹരമാണ്. പീകോക്ക് ഓപ്പണ് അപ്പ് ഓർ സ്പ്രെഡ് ഔട്ട് ഇറ്റ്സ് ഫെദേഴ്സ് ആൻഡ് ഡാൻസസ് വെൻ ഇറ്റ് റെയിൻസ്, മഴ പെയ്യുമ്പോൾ അതിന്റെ പീലി വിടർത്തി നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. ഇറ്റ് ഈസ് അവർ നാഷണൽ ബേർഡ്, വേറൊരു പ്രധാന പ്രത്യേകതയാണ് ഇറ്റ് ഈസ് അവർ നാഷണൽ ബേർഡ്, നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ. അത് നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, അതിനെ നമ്മൾ പാരഗ്രാഫ് ആയിട്ട് മാറ്റണം. ഇവിടെ ഞാൻ മറ്റൊരു പക്ഷിയെ പറ്റി കൂടി എഴുതിയിട്ടുണ്ട്. മൈ ഫേവറേറ്റ് ബേർഡ് ഈസ് പാരറ്റ്, എന്റെ ഫേവറേറ്റ് ബേർഡ് തത്തയാണ്. ദ പാരറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ബേർഡ്, പാരറ്റ് എന്ന് പറയുന്നത് നല്ലൊരു മനോഹരമായ പക്ഷിയാണ്. ഇറ്റ്സ് ഫെദേഴ്സ് ആർ ഗ്രീൻ, അതിന്റെ തൂവലുകൾ പച്ച നിറത്തിലുള്ളതാണ്. ഇറ്റ് ഹാസ് എ റെഡ് കർവ്ഡ് ബീക്ക്, ചുവന്ന വളഞ്ഞ ചുണ്ടാണ് ഇതിനുള്ളത്. Round the neck of a parrot there are black or brown rings. പാരറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിന്റെ കഴുത്തിന് ചുറ്റും ബ്ലാക്കോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ വളയങ്ങളുണ്ട്. ഇറ്റ് ഈറ്റ്സ് ഗ്രെയിൻസ് ഫ്രൂട്ട്സ് ലീവ്സ് സീഡ്സ് പേഴ്സ് നട്സ് മാംഗോസ് ആൻഡ് ബോയിൽഡ് റൈസ് എക്സെട്ര. ഇത് കഴിക്കുന്നു, ഇതിന്റെ പ്രധാനപ്പെട്ട ആഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫ്രൂട്ട്സും ലീവ്സും സീഡ്സും നട്സും എല്ലാം ഇത് കഴിക്കുന്നുണ്ട്. ദ പാരറ്റ് ഈസ് എ ടോക്കിംഗ് ബേർഡ്, മറ്റു പക്ഷികളെ അപേക്ഷിച്ച് പാരറ്റ് ഒരു ടോക്കിംഗ് ബേർഡ് ആണ്, സംസാരിക്കാൻ കഴിവുള്ള പക്ഷിയാണ്. ഇറ്റ് ക്യാൻ ഇമിറ്റേറ്റ് ദ ഹ്യൂമൻ സെയിങ്സ്, ഇതിന് മനുഷ്യർ പറയുന്നത് അനുകരിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേട്ട് തിരിച്ചു പറയാനുള്ള കഴിവ് പാരറ്റിനുണ്ട്. അടുത്തതായി മൈ ഫേവറേറ്റ് ആനിമൽ, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമൽ മൃഗമേതാണ്, മൈ ഫേവറേറ്റ് ആനിമൽ ഈസ് ഏതാണെന്ന് എഴുതുക. ഇറ്റ് ഈസ് എ ലാർജ് അല്ലെങ്കിൽ സ്മോൾ ആനിമൽ, ഇതൊരു വലിയ അല്ലെങ്കിൽ ചെറിയ മൃഗമാണ്. ഇറ്റ് ഈസ് വെരി ക്യൂട്ട്, ചില മൃഗങ്ങൾ വളരെ ക്യൂട്ട് ആയിരിക്കും, പൂച്ചക്കുട്ടി അല്ലെങ്കിൽ മുയല് ഇതുള്ള ഇങ്ങനെയുള്ളതെല്ലാം വളരെ ക്യൂട്ട് ആയിരിക്കും. അത് ക്യൂട്ടാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ കാണിക്കാവുന്നതാണ്. ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ ടെയിൽ ഓർ ഹോൺ, ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെയിൽ ഉണ്ട് വാലുണ്ട് അല്ലെങ്കിൽ ഹോൺ കൊമ്പുണ്ട്, അതിന് മനോഹരമായിട്ടുള്ള വാലോ അല്ലെങ്കിൽ കൊമ്പോ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എഴുതാവുന്നതാണ്. ഇറ്റ് ഈസ് എ ഡാഷ് ആനിമൽ, ഇത് എന്ത് തരത്തിലുള്ള ആനിമൽ ആണെന്ന് കൂടെ നമുക്ക് അവിടെ എഴുതാം. അതായത് കാർണിവോറസ് ആണോ ഹെർബിവോറസ് ആണോ ഓംനിവോറസ് ആണോ സസ്യബുക്ക് ആണോ മാംസഭോജി ആണോ അല്ലെങ്കിൽ മിശ്രബുക്ക് ആണോ എന്നുള്ളത് നമുക്ക് അവിടെ എഴുതിച്ചേർക്കാവുന്നതാണ്. പിന്നീട് അതിന്റെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാവുന്നതാണ്. പശുവിനെയോ ആടിനെയോ പറ്റി എഴുതുവാണെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇറ്റ് ഗിഫ്റ്റ്സ് മിൽക്ക്, അത് നമുക്ക് പാല് തരുന്നു എന്നുകൂടെ നമുക്ക് ചേർത്ത് എഴുതാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചിരിക്കുന്നത് ആനയെ പറ്റിയാണ്, എലിഫന്റിനെ പറ്റി എഴുതിയിരിക്കുകയാണ്. മൈ ഫേവറേറ്റ് ആനിമൽ ഈസ് എലിഫന്റ്, എന്റെ ഫേവറേറ്റ് ഉള്ള ആനിമൽ എലിഫന്റ് ആണ്. ഇറ്റ് ഈസ് എ വൈൽഡ് ആനിമൽ, ഇതൊരു വൈൽഡ് വന്യജീവിയാണ്, അത് വൈൽഡ് ആണോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആണോ എന്നുള്ളത് നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇറ്റ് ഈസ് ലാർജസ്റ്റ് ലാൻഡ് ആനിമൽ, ഇത് കരയിലെ ഏറ്റവും വലിയ മൃഗമാണ്. കോമൺലി ഇറ്റ് ഈസ് ബ്ലാക്ക്, സാധാരണയായി കറുത്ത നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ ട്രങ്ക്, മറ്റ് ജീവികളെ അപേക്ഷിച്ച് ആനയ്ക്കുള്ള പ്രത്യേകതയാണ് ഇതിനൊരു മനോഹരമായ ബലമായ ട്രങ്ക് ഉണ്ട്, തുമ്പിക്കൈയുണ്ട്. ഇറ്റ് ഹാസ് ടു ബ്യൂട്ടിഫുൾ ഹോൺസ്, ആനയ്ക്ക് രണ്ട് മനോഹരമായ കൊമ്പുകളുണ്ട്. ഇറ്റ് ഈസ് എ ഹെർബിവോറസ് ആനിമൽ, ആന ഒരു സസ്യാഹാരിയാണ്. വി യൂസ് എലിഫന്റ്സ് ഇൻ ഫെസ്റ്റിവൽസ്, നമ്മൾ ഫെസ്റ്റിവലുകളിൽ അതായത് ഉത്സവങ്ങളിൽ ആനയെ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ പാരഗ്രാഫായിട്ട് എഴുതിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നോക്കുന്നത് മൈ ഫേവറേറ്റ് ഫ്ലവർ, മൈ ഫേവറേറ്റ് ഫ്ലവർ ഈസ് ഏതാന്ന് വെച്ചാൽ എഴുതുക. ഇറ്റ് ഈസ് എ നൈസ് ഫ്ലവർ, ഏത് ഫ്ലവറിനെ പറ്റി എഴുതിയാലും നമുക്ക് എഴുതാവുന്ന ഒരു വാക്കാണ് ഇറ്റ് ഈസ് എ നൈസ് ഫ്ലവർ. ഇറ്റ് ഈസ് ഡാഷ് ഇൻ കളർ, അതിന്റെ കളർ എന്താണ്, പൂക്കൾ പല കളറിൽ കാണുന്നു. ഇപ്പൊ റോസ എടുത്താൽ പല, ചുവപ്പ് റോസയുണ്ട് വെള്ള റോസയുണ്ട് മഞ്ഞ റോസയുണ്ട് അങ്ങനെയുള്ള പൂക്കളാണെങ്കിൽ ഇറ്റ് ഈസ് വെറൈറ്റി ഇൻ കളർ. ഇറ്റ് ഈസ് വെരി ഫ്രാഗ്രന്റ്, ഇതിന് നല്ല മണമുണ്ട് ഇതിന് നല്ല വാസനയുണ്ട് എന്നുള്ളത് നമുക്ക് എഴുതാം. ദിസ് ഫ്ലവർ ഈസ് യൂസ്ഡ് ഫോർ, ഈ ഫ്ലവർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. ചില ഫ്ലവേഴ്സ് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, ചില ഫ്ലവേഴ്സ് അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അങ്ങനെ ചില ഫ്ലവേഴ്സ് പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ നമുക്ക് ഫ്ലവേഴ്സിനെ ഉപയോഗങ്ങൾ എഴുതാം. ഇറ്റ്സ് പെറ്റൽസ് ആർ സ്മാൾ ഓർ ലാർജ്, അതിന്റെ പെറ്റൽസ് ഇതളുകൾ സ്മാൾ ഓർ ലാർജ് ചെറുതാണോ വലുതാണോ എന്ന് എഴുതുക. ഇറ്റ്സ് പ്ലാന്റ് ഈസ് എ ക്രീപ്പർ അല്ലെങ്കിൽ സ്മോൾ പ്ലാന്റ്, ഇതിന്റെ ചെടി എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടിയാണ്, മുല്ലയൊക്കെ വള്ളിയായിരിക്കും അല്ലെങ്കിൽ സ്മോൾ പ്ലാന്റ്, റോസ പോലുള്ള ചെടികളെല്ലാം സ്മോൾ പ്ലാന്റ് ആയിരിക്കും. കണിക്കൊന്ന പോലുള്ളത് ട്രീസ് ആണ്, അത് എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതി ചേർക്കുക. ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചിരിക്കുന്നത് താമരയെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. മൈ
മൈ ഫേവറേറ്റ് ഫ്ലവർ ഈസ് ലോട്ടസ്. ഇറ്റ് ഈസ് അവർ നാഷണൽ ഫ്ലവർ. ആ അതൊരു വലിയ ഒരു പ്രത്യേകതയാണ്, ഇത് നമ്മുടെ ദേശീയ പുഷ്പമാണ്. ഇറ്റ് ഈസ് എ നൈസ് ഫ്ലവർ, ഇതൊരു നൈസ് ഫ്ലവർ ആണ്. ഇറ്റ് ഈസ് യൂഷ്വലി റോസ് ആൻഡ് വൈറ്റ് ഇൻ കളർ. താമര സാധാരണയായി കാണപ്പെടുന്നത് റോസ് കളറിലും വൈറ്റ് കളറിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇറ്റ്സ് പെറ്റ്സ് ആർ ലാർജ്, താമരയുടെ ഇതളുകൾ കുറച്ച് വലുതാണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് സേക്രഡ് ആൻഡ് ഓഫൺ യൂസ്ഡ് ഇൻ ടെമ്പിൾസ് ഫോർ റിലീജിയസ് പർപ്പസ്. ഇതിനെ നമ്മൾ ഒരു പരിശുദ്ധമായിട്ടുള്ള പൂവായിട്ടാണ് കാണുന്നത്. അമ്പലങ്ങളിലെല്ലാം ഇത് പൂജയ്ക്കും മറ്റും ഉപയോഗിക്കാറുണ്ട്. ദിസ് ഫ്ലവർ ആൾസോ യൂസ്ഡ് ഫോർ ഡെക്കറേഷൻ ആൻഡ് മാരേജ് ഫംഗ്ഷൻസ്. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടും, അതായത് അലങ്കാര പണികൾക്ക് വേണ്ടിയിട്ടും, മാരേജ് ഫംഗ്ഷൻ കല്യാണ ചടങ്ങിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ദ ലീവ്സ് ഓഫ് എ ലോട്ടസ് ഫ്ലവർ ആർ ലാർജ് ആൻഡ് ഡാർക്ക് ഗ്രീൻ ഇൻ കളർ. താമരയുടെ ലീവ്സ് ഇലകൾ ലാർജ് ആൻഡ് ഡാർക്ക് ഗ്രീൻ ഇൻ കളർ. താമരയുടെ ഇലകൾ വലുതുമാണ്, ഡാർക്ക് ഗ്രീൻ കളർ ആണ്, ഇരുണ്ട പച്ച നിറമാണ്. ഇറ്റ്സ് എ പ്ലാന്റ്സ് ഗ്രോസ് ഇൻ വാട്ടർ, മറ്റൊരു പ്രത്യേകതയാണ്. ഇതിന്റെ ചെടി വളരുന്നത് വെള്ളത്തിലാണ്, വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ് താമര. പാരഗ്രാഫ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അടുത്തതായി റോസ, റോസയെ പറ്റി എഴുതിയിട്ടുണ്ട്. നോക്കാം, റോസ് ഈസ് മൈ ഫേവറേറ്റ് ഫ്ലവർ. റോസ് എന്റെ ഫേവറേറ്റ് ഫ്ലവർ ആണ്. ഇറ്റ് ഈസ് എ നൈസ് ഫ്ലവർ, ഏതൊരു പുഷ്പത്തെ പറ്റി എഴുതിയാലും നമുക്ക് എഴുതാവുന്നതാണ്. ഇറ്റ് ഈസ് എ നൈസ് ഫ്ലവർ. ഇറ്റ് ഈസ് ഇൻ ഡിഫറെന്റ് കളർ സച്ച് ആസ് റെഡ് വൈറ്റ് പിങ്ക് യെല്ലോ എക്സെട്ര, പല നിറത്തിൽ കാണപ്പെടുന്നു. റെഡ് വൈറ്റ് പിങ്ക് യെല്ലോ എന്നീ നിറങ്ങളിലെല്ലാം ഇത് കാണപ്പെടുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കോസ്മെറ്റിക്സ്, ഇത് കോസ്മെറ്റിക്സ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി റോസ് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് കൺസിഡേർഡ് സേക്രഡ് ആൻഡ് യൂസ്ഡ് ഇൻ ടെമ്പിൾസ് ഫോർ റിലീജിയസ് പർപ്പസസ്, ഇതിനെ പരിശുദ്ധമായിട്ട് കാണുന്നു. അമ്പലങ്ങളിലും മറ്റും പൂജയ്ക്കും മറ്റും എടുക്കാറുണ്ട്. ദിസ് ഫ്ലവർ ആൾസോ യൂസ്ഡ് ഫോർ ഡെക്കറേഷൻ ആൻഡ് മാരേജ് ഫംഗ്ഷൻസ്. താമരയുടെ കാര്യം പറഞ്ഞതുപോലെ ഇതിനെ പൂജയ്ക്ക് എടുക്കാറുണ്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാനുണ്ട്, മാരേജ് ഫംഗ്ഷൻസിലെല്ലാം ഉപയോഗിക്കാറുണ്ട്. റോസ് പ്ലാന്റ് ഹാസ് സ്മാൾ ഷാർപ്പ് ത്രോൺസ് ഓൺ ഇറ്റ്സ് സ്റ്റം. റോസിനുള്ള മറ്റൊരു പ്രത്യേകതയാണ് അതിന്റെ തണ്ടിൽ ചെറിയ കൂർത്ത മുള്ളുകളുണ്ട്. അടുത്തതായി പറയുന്നത് മൈ ഫേവറേറ്റ് ഫുഡ്, നമുക്ക് പ്രിയപ്പെട്ട ആഹാരം ഏതാണെന്നും അതെന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടതായെന്നും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും എഴുതണം. മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് ഡാഷ്, ഏതാണ് നമ്മുടെ ഫേവറേറ്റ് ഫുഡ് എന്ന് എഴുതുക. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി. നമ്മൾ സാധാരണമായിട്ടുള്ള എല്ലാ ഫുഡിനും ഉള്ള പ്രത്യേകതയാണ് ഇറ്റ് ഈസ് വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി. അതിനെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും പറയാം. ഇറ്റ് ഈസ് എ വെരി സ്പെഷ്യൽ ഫുഡ് ഐറ്റം, ചില ഭക്ഷണ സാധനങ്ങൾ എഴുതുമ്പോഴത്തേക്കും നമുക്ക് എഴുതാം ഇറ്റ് ഈസ് എ വെരി സ്പെഷ്യൽ ഫുഡ് ഐറ്റം. ഫ്രൈഡ് റൈസ്, ബിരിയാണി അങ്ങനെയുള്ളതൊക്കെ എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. ഇറ്റ് മേക്സ് ഫ്രം, എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, റൈസിൽ നിന്നാണോ, വീറ്റിൽ നിന്നാണോ, ഓട്സിൽ നിന്നാണോ, അങ്ങനെ എന്ത് വെച്ചാണ് അത് ഉണ്ടാക്കുന്നത്. പിന്നീട് എഴുതാവുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, ഡിന്നർ. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണോ, ലഞ്ച് ആയിട്ടാണോ, സപ്പർ ആയിട്ടാണോ, ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ചോറ് വെക്കുവാണെങ്കിൽ നമ്മൾ അതിന് ഉച്ചയൂണുമായിട്ട് കഴിക്കും, വൈകിട്ട് അത്താഴത്തിനും അത് കഴിക്കാറുണ്ട്. ഞാനിവിടെ ഉദാഹരണം കാണിച്ചിരിക്കുന്നത് ചോറ് തന്നെയാണ്. മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് റൈസ് മീൽസ്, എന്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് റൈസ് മീൽസ് ആണ്. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി, ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇറ്റ് ഈസ് എ കോമൺ ഇന്ത്യൻ ഫുഡ് ഐറ്റം, ഇതൊരു കോമൺ ആയിട്ടുള്ള ഇന്ത്യൻ ഫുഡ് ഐറ്റം ആണ്, നമ്മുടെ ഇന്ത്യയിൽ സാധാരണയായി കഴിക്കുന്ന ഭക്ഷണ സാധനമാണ്. ഇറ്റ് മേക്സ് ഫ്രം റൈസ്, ഇത് ഉണ്ടാക്കുന്നത് റൈസിൽ നിന്നാണ്, അരിയിൽ നിന്നാണ് ചോറ് ഉണ്ടാക്കുന്നത്. വിത്ത് ദിസ് മീൽസ് വി ആഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കറീസ്, ചോറ് മാത്രം ആയിട്ട് കഴിക്കാൻ പറ്റില്ല, അതിന്റെ കൂടെ നമ്മൾ പലതരത്തിലുള്ള കറികൾ കഴിക്കാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ലഞ്ച് ആൻഡ് സപ്പർ, ഇത് നമ്മൾ ഉച്ചയൂണായിട്ടും കഴിക്കാറുണ്ട്, അത്താഴമായിട്ടും കഴിക്കാറുണ്ട്. അത് പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുന്നത് നോക്കുക. താങ്ക് യു.